നമസ്കാരം. എല്ലോക്കോ ഐ എസ് എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൂടുതൽ ഐ എസ് എൽ വാർത്തകൾ അറിയാൻ നമ്മുടെ ചാനൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഐ എസ് എൽ 10-ാം സീസണിനായുള്ള ഒരുക്കത്തിലാണ് ഓരോ ഐ എസ് എൽ ടീമുകളും. അതിന് മുന്നോടിയായി ഡോറന്റ് കപ്പ് ഉണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡോറന്റ് കപ്പിലെ ആദ്യ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുകയായിരുന്നു. ഡോറന്റ് കപ്പിലെ ആദ്യ മത്സരത്തിൽ 3-നെതിരെ 4 ഗോളുകൾക്ക് ഗോകുലം കേരളയോട് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുകയായിരുന്നു. ഡോറന്റ് കപ്പിലെ ഇനിയുള്ള മത്സരങ്ങൾ ബ്ലാസ്റ്റേഴ്സിന് നിർണായകമാണ്. നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഡോറന്റ് കപ്പിലെ 2-ാം മത്സരത്തിൽ ബംഗളൂരു എഫ് സിനെ നേരിടാൻ പോകുന്ന ലൈനപ്പ് ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ബ്ലാസ്റ്റേഴ്സിന്റെ ലൈനപ്പ് പരിശോധിക്കുകയാണെങ്കിൽ ഗോൾ കീപ്പർ ഇറങ്ങുക കരൺജിത് സിംഗ് ആണ്. കഴിഞ്ഞ സീസണിൽ ഒരു മത്സരത്തിലെ അദ്ദേഹത്തിന് അവസരം ലഭിച്ചിരുന്നുള്ളെങ്കിലും ആ മത്സരത്തിൽ മികച്ച പ്രകടനമാണ് അദ്ദേഹം നടത്തിയിരുന്നത്. ഡിഫൻഡർമാരെ നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിൽ ഒരു മികച്ച ഡിഫൻസീവ് നിരയാണുള്ളത്. ലെഫ്റ്റ് ബാക്കായി നോക്കുകയാണെങ്കിൽ സന്ദീപ് സിംഗ് ആയിരിക്കും ഇറങ്ങുക. കഴിഞ്ഞ സീസണിൽ മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരുന്നപ്പോഴായിരുന്നു താരത്തിന് പരിക്ക് മൂലം നഷ്ടമായത്. ബ്ലാസ്റ്റേഴ്സിന്റെ സെന്റർ ബാക്ക് നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ മോഹൻ ബഗാനിൽ നിന്നും ടീമിലെത്തിച്ച പ്രീതം കോട്ടാലും ഒപ്പം തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ യുവതാരമായ റോയ്വ ഹോർമിപ്പാമു ആയിരിക്കും ഇറങ്ങുക. ബ്ലാസ്റ്റേഴ്സിനായി വർഷങ്ങളായി മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന താരമാണ് റോയ്വ ഹോർമിപ്പാം. അതുപോലെ തന്നെ മോഹൻ ബഗാനായി മികച്ച പ്രകടനം നടത്തിയിരുന്ന താരമാണ് പ്രീതം കോട്ടാൽ. റൈറ്റ് ബാക്കായി നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ ബംഗളൂരുവിൽ നിന്നും ടീമിലെത്തിച്ച പ്രവീർ ദാസ് ആയിരിക്കും ഇറങ്ങുന്നത്. നല്ല കിടിലൻ ക്രോസുകളും പാസുകളും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല കഴിഞ്ഞ ഡോറന്റ് കപ്പ് മത്സരത്തിൽ അദ്ദേഹം ഒരു ഗോൾ നേടുകയും ചെയ്തിരുന്നു. ഡിഫൻസീവ് മിഡ്ഫീൽഡർമാരായി ഇറങ്ങുക ഒരാൾ ജിക്സൺ സിംഗ് ആണ്. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയും നാഷണൽ ടീമിന് വേണ്ടിയും മികച്ച പ്രകടനമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു ഡിഫൻസീവ് മിഡ്ഫീൽഡറായി കളിക്കുക ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ സീസണിൽ ബംഗളൂരുവിൽ നിന്നും ടീമിലെത്തിച്ച ഡാനിഷ് ഫാറൂഖ് ആണ്. വിങ്ങറുമാരായി റൈറ്റ് വിങ്ങിൽ ബ്ലാസ്റ്റേഴ്സിന്റെ കരീബിയൻ താരമായ ഇമ്മാനുവൽ ജസ്റ്റിനും ലെഫ്റ്റ് വിങ്ങിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഉറൂഗ്യൻ മജീഷ്യനായ അഡ്രിയാൻ ലൂണയുമായിരിക്കും ഇറങ്ങുക. ഇരുതാരങ്ങളും കഴിഞ്ഞ ടോറന്റ് കപ്പ് മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനായി ഗോൾ കണ്ടെത്തിയിരുന്നു. സ്ട്രൈക്കർമാരായി കളിക്കുക ബ്ലാസ്റ്റേഴ്സിന്റെ ഗ്രീക്ക് താരമായ ദിമിത്രിയോസ് ഡയമണ്ടക്കോസും ഒപ്പം തന്നെ ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ ടീമിലെത്തിച്ച ഇഷാൻ പണ്ഡിതയുമായിരിക്കും. വരുന്ന മത്സരത്തിൽ തങ്ങളുടെ ടീം മികച്ച പ്രകടനം നടത്തുമെന്ന പ്രതീക്ഷയിലാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ. മത്സരത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിപ്പിക്കുന്നു. കൂടുതൽ ഐ എസ് എൽ വാർത്തകൾ അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.